ஒரு விழுத்த எழுது ரத்தசாரித்திரம். അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കോമിക് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്, സീക്രട്ട് വാർസ്. ആക്ച്വലി എം സിയുടെ ഫ്യൂച്ചറിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് സീക്രട്ട് വാർസ് എന്ന ഇവന്റിലുള്ളത്. അതിന്റെ ഒരു ബേസിക് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം എന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസ് ഞാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ വീഡിയോയിലൂടെ സീക്രട്ട് വാർസിന്റെ ഇഷ്യൂ 1 അല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, മറിച്ച് ഈ ഒരു സീക്രട്ട് വാർസിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ഇവന്റ്സ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല കോമിക്സുകളിലായി മാർവലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. അവയിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സ്റ്റോറി ആരംഭിക്കുന്നത് തന്നെ എർത്ത് 30,034 എന്ന റിയാലിറ്റിയിൽ നിന്നുമാണ്. അവിടെ നിന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു എറ്റേണൽസ് പ്ലാനറ്റിൽ നിന്നുമായി ലാസ്റ്റ് സർവൈവറുമായി ഒരു ഷിപ്പ് എർത്തിൽ വന്ന് ലാൻഡ് ആകുന്നു. ആ ഒരു എന്റേണൽ എറ്റേണൽസ് റേസിലെ ലാസ്റ്റ് സർവൈവർ ആയിരുന്നു ആ ഒരു കുട്ടി. ആ ഒരു കുട്ടിയെ കണ്ടെത്തുന്ന ഫാദർ എന്ന ക്യാരക്ടർ ആ ഒരു കൊച്ചിനെ എടുത്തു വളർത്തുകയും ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിയുന്ന ഫാദർ ആ ഒരു കുട്ടിയുടെ പവറുകൾ ആംപ്ലിഫൈ ചെയ്ത് ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ഒരു ക്യാരക്ടറാണ് ഹൈപീരിയൻ. അതുപോലെ തന്നെ സ്ക്വാഡ്രൺ സുപ്രീം എന്ന മറ്റുള്ള സൂപ്പർ ഹീറോസിനെ വെച്ചൊരു ടീം ക്രിയേറ്റ് ചെയ്യുകയും അതുമൂലം ആ ഒരു വേൾഡിലെ എന്റർ ക്രൈമുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് അവരുടെ ഭൂമിക്ക് മുകളിലായി മറ്റൊരു ഭൂമി വന്നെത്തുന്നത്. രണ്ട് ഭൂമികൾ തമ്മിൽ ഉരസി രണ്ടും നശിച്ചു പോകുന്ന പ്രതിഭാസം, അതാണ് ഇൻകർഷൻ ഇവന്റ്. ഭൂമികൾ തമ്മിൽ കൊളയടായി അത് പൂർണ്ണമായി നശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഹൈപീരിയൻ മാത്രമാണ് ഈ ഒരു ബ്ലാസ്റ്റിൽ നിന്ന് സർവൈവ് ആകുന്നത്. ഹൈപീരിയന്റെ ഉള്ളിൽ നിന്നും അവസാന ജീവൻ ഇറ്റു പോകുന്നതിന് മുമ്പായി തന്നെ എർത്ത് 616 നിന്നുമുള്ള എയിം ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൾട്ടിവേഴ്സൽ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് മാർവലിലെ മെയിൻ യൂണിവേഴ്സിലേക്ക് കടന്നു വരുന്നു. എന്നാൽ സൺലൈറ്റിനോട് എക്സ്പോസ് ആവാതിരുന്ന ഹൈപീരിയനെ അവർ കുറെ നാൾ തടവിലാക്കി വെക്കുകയായിരുന്നെങ്കിൽ തന്നെയും ക്യാപ്റ്റൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവഞ്ചേഴ്സ് ആണ് പിന്നീട് ഹൈപീരിയനെ അവിടെ നിന്നും രക്ഷിക്കുന്നത്. പിന്നീട് എർത്ത് 616 തന്നെ ഒരു സൂപ്പർ ഹീറോ ആയി മാറുന്ന ഹൈപീരിയന്റെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്, തന്റെ യൂണിവേഴ്സിന്റെ നാശത്തിന് കാരണമായിട്ടുള്ള ഇൻകർഷനെ ട്രിഗർ ചെയ്തവർ ആരായാലും അവരെ കണ്ടെത്തി വധിക്കുക എന്നുള്ളത്. പിന്നീട് കാണിക്കുന്നത് വക്കാണ്ടയാണ്. വക്കാണ്ടയ്ക്ക് മുകളിലായി വന്നു നിൽക്കുന്ന പുതിയൊരു ലോകം എർത്ത് 616 ഇപ്പോൾ ഇൻകർഷൻ ഇവന്റ് വേട്ടയാടിയിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരിടത്തിൽ നിന്നും ബ്ലാക്ക് സ്വാന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പേർ എർത്ത് 616 വക്കാണ്ടയിലേക്ക് വന്ന് ലാൻഡ് ആവുകയും പിന്നീട് ഇൻകർഷൻ ഇവന്റിനെ ആർക്കും തടയുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് പാന്തറിന്റെ ടീമുമായി ചെറിയൊരു ഫൈറ്റ് നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു ഫൈറ്റിനൊടുവിലായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബ്ലാക്ക് സ്വാൻ താൻ വന്നിരുന്ന ആ ഒരു എർത്തിനെ തന്നെയാണ് പൂർണ്ണമായി നശിപ്പിക്കുന്നത്. പിന്നീട് തന്റെ ഇലൂമിനാരി ടീം അംഗങ്ങളെ വക്കാണ്ടയിലേക്ക് വിളിച്ചെത്തിക്കുന്ന ബ്ലാക്ക് പാന്തർ അവിടെ നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും തുടർന്ന് തടവിലാക്കപ്പെട്ടിരുന്ന ബ്ലാക്ക് സ്വാനിൽ നിന്നുമായി എന്താണ് ഇൻകർഷൻ ഇവന്റ് എന്നും അതിന്റെ ആഫ്റ്റർ മാറ്റ് എന്താണെന്നും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുകയാണ്. മൾട്ടിവേഴ്സിന്റെ ആദ്യവും മന്ദിയവും ഒരു നേരായ രീതിയിൽ തന്നെ പോവുകയായിരുന്നെങ്കിൽ തന്നെയും ഈ ഒരു എന്റർ മൾട്ടിവേഴ്സിലെ ഒരു യൂണിവേഴ്സിലെ സെൻട്രലായിട്ടുണ്ടായിരുന്ന ഭൂമിയിൽ സംഭവിച്ച മാറ്റത്തെ തുടർന്ന് മൾട്ടിവേഴ്സ് പൂർണ്ണമായി ഇപ്പോൾ കൊളാപ്സ് ആകുന്നു. അതേ തുടർന്നുണ്ടാകുന്ന ഒരു സൈഡ് എഫക്ട് പോലെ തന്നെയാണ് ഈ ഒരു ഇൻകർഷൻ ഇവന്റ് ഇപ്പോൾ ട്രിഗർ ആയിരിക്കുന്നത്. ഇതിന് കാരണക്കാർ ആരാണെന്ന് കണ്ടെത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഈ ഒരു വലിയ തകർച്ചയിൽ നിന്ന് സ്വയം സംരക്ഷിക്കുവാനായി സ്വന്തം എർത്തിനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. ഒന്നെങ്കിൽ ഇൻകർഷൻ സംഭവിച്ച് രണ്ട് എർത്ത് നശിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള എർത്തിനെ പൂർണ്ണമായി നശിപ്പിച്ച് സ്വയം രക്ഷ നേടുക. എന്നാൽ ജീവൻ സംരക്ഷിക്കേണ്ട സൂപ്പർ ഹീറോസ് ജീവൻ എടുക്കുന്നതിനോട് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി സ്റ്റോൺസ് യൂസ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയി വരുന്ന എർത്തിനെ തള്ളി നീക്കാം എന്നുള്ള ക്യാപ്റ്റന്റെ അഭിപ്രായത്തിൽ ഇലൂമിനാറ്റി ടീം അംഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു. എന്നാൽ തൊട്ടടുത്തായി ഉണ്ടാകുന്ന ഇൻകർഷൻ ഇവന്റിൽ നിന്നും ഇൻഫിനിറ്റി ഗോൾഡ് അവരെ സംരക്ഷിക്കുന്നെങ്കിൽ തന്നെയും അതിന്റെ തന്നെ ആഫ്റ്റർ മാറ്റ് ആയി ആ ഒരു ഇവന്റിൽ ടൈം സ്റ്റോൺ ഒഴികെ ബാക്കി എല്ലാ ജെംസും പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻകർഷനിൽ നിന്നും ഇപ്പോൾ സർവൈവ് ആയെങ്കിൽ തന്നെയും അടുത്ത ഇൻകർഷനിൽ തെതിർഭൂമിയെ നശിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ സ്വയം സർവൈവ് ആകുവാൻ സാധിക്കൂ എന്ന് തിരിച്ചറിയുന്ന ഡോക്ടർ സ്ട്രേഞ്ച് അതിനെതിരായി നിൽക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയെ തന്റെ മാജിക്കൽ സ്പെൽസ് ഉപയോഗിച്ച് മെമ്മറി വാഷ് ഔട്ട് ചെയ്യിപ്പിക്കുകയും തുടർന്ന് ഇലൂമിനാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഓർമ്മയില്ലാത്ത രീതിയിൽ തന്നെ മാറ്റി അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ എർത്ത് 616 പോലെ തന്നെ അൾട്ടർനേറ്റീവ് എർത്തിലുണ്ടായിരുന്ന മറ്റൊരുപാട് സീക്രട്ട് സൊസൈറ്റീസും ഇലൂമിനാറ്റിയെ പോലെ തന്നെ തങ്ങളുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ എർത്ത് 616 കൊളയഡ് ആകുവാൻ വന്നിട്ടുണ്ടായിരുന്ന ഗലാക്റ്റസ് കോൺക്രീറ്റ് ഉണ്ടായിരുന്ന എക്സ്മെൻ ഇൻഹിബിറ്റഡ് വേൾഡും മാപ് മേക്കേഴ്സ് എന്ന മൾട്ടിവേഴ്സൽ വൈറസിലാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു വേൾഡും ബ്ലാക്ക് സ്വാന്റെ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പൂർണ്ണമായി നശിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നീട് നെയ്മർ ബ്ലാക്ക് സ്വാന്റെ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് സൂപ്പർ ഹീറോസും സാധാരണ ജനങ്ങളും ഉണ്ടായിരുന്ന മറ്റൊരു വേൾഡ് നശിപ്പിക്കുന്നതോടുകൂടി ഇലൂമിനാറ്റി ടീം തന്നെ സ്പ്ലിറ്റ് ആകുന്നു. നെമോറും ഡോക്ടർ സ്ട്രേഞ്ചും ടീമിൽ നിന്ന് തന്നെ പുറത്താവുകയും മറ്റുള്ള ജീവനെ എടുക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു ഇൻകർഷനെ തടയുവാൻ തങ്ങൾ ശ്രമിക്കുകയില്ലെന്നും ഇലൂമിനാറ്റി ടീം അംഗങ്ങൾ തീരുമാനിക്കുന്നു. എന്നാൽ ഓൾറെഡി ടീമിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന നെമോർ, താനോസ്, ബ്ലാക്ക് സ്വാൻ, ബ്ലാക്ക് ബോൾട്ടിന്റെ അനിയനായിട്ടുണ്ടായിരുന്ന മാക്സിമസ്,
കോർവസ് ക്ലേവ്, പ്രോക്സിമ മിഡ്നൈറ്റ് എന്നിവരെ ചേർത്തുകൊണ്ട് കബാൽ എന്നൊരു ടീം രൂപീകരിക്കുകയും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഇൻവേഷൻ ഇവന്റ്സിനെ എല്ലാം നേരിടുകയുമാണ്. എന്നാൽ കബാൽ ടീമിന്റെ ക്രൂരമായ പ്രവർത്തികളോട് ഒരുപാട് നാൾ യോജിച്ചു പോകാൻ സാധിക്കാഞ്ഞ നെമോ ഡോക്ടർ ഡൂമിന്റെ സഹായത്തോടുകൂടി ഈ ഒരു എൻ്റെ ടീമിനെ ബിട്രേ ചെയ്തുകൊണ്ട് അവരെ ഇൻവേഷൻ നടക്കുന്ന ഒരു ഭൂമിയിൽ പെടുത്തി കളയുവാൻ തീരുമാനിക്കുന്നെങ്കിൽ തന്നെയും ഡോക്ടർ ഡൂമിന് മുമ്പിൽ മറ്റു ചില തീരുമാനങ്ങളാണ് ഇതുണ്ടായിരുന്നത്. മോളിക്കുലർമാരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇവന്റിന് കാരണമായവരെ തന്നെ തീർത്ത് കളയുവാനായിട്ടാണ് ഡോക്ടർ ഡൂം ഇറങ്ങി തിരിച്ചത്. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇലൂമിനാറ്റിയോട് തന്നെ സഹായം ചോദിക്കുവാനായി നെമോർ തീരുമാനിക്കുകയും തുടർന്ന് അവരുടെ കൃത്യമായ ഇടപെടൽ മൂലം കബാൾ ടീമിനെ ഇൻവേഷൻ നടക്കുന്ന യൂണിവേഴ്സിൽ പെടുത്തി കളയുകയുമാണ്. എന്നാൽ ബ്ലാക്ക് പാന്തർ നെമോറുമായിട്ടുള്ള ചില വിഷയങ്ങൾ മൂലം നെമോറിനെ ബിട്രേ ചെയ്യുന്ന ടിച്ചള കബാൾ ടീമിനോടൊപ്പം സ്വയം മരിക്കുവാനായി നെമോറിനെ അതേ യൂണിവേഴ്സിൽ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുന്നു. എന്നാൽ ഇവരെ എല്ലാം കണ്ടെത്തുന്ന അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ റീ റിച്ചാർഡ്സ് മേക്കർ തന്നോടൊപ്പം മാർവലിലെ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് ആയിട്ടുള്ള ഇയർ 16 എത്തിക്കുകയും ചെയ്യുന്നു. ഏകദേശം ഇതേ ടൈമിൽ തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തന്റെ ഓർമ്മകൾ തിരിച്ചു ലഭിക്കുന്നത്. തന്നെ വഞ്ചിച്ച് ഒരുപാട് പാതകൾ ചെയ്ത് കൂട്ടിയ ഇലൂമിനാറ്റി ടീം അംഗങ്ങളെ ട്രേറ്റേഴ്സ് ആയി ക്യാപ്റ്റൻ അമേരിക്കയെ കണക്കാക്കുകയും തുടർന്ന് അവഞ്ചേഴ്സും ഇലൂമിനാറ്റി ടീം അംഗങ്ങളും തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് തന്നെ കിക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിനുശേഷമാണ് മൾട്ടിവേഴ്സിൽ അവഞ്ചേഴ്സിനെ കടന്നു വരുന്നത്. ഇലൂമിനാറ്റിയുമായിട്ടുള്ള പ്രോബ്ലംസ് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് അവഞ്ചേഴ്സ് ടീമിന് ബിയോണ്ടേഴ്സിനെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നത്. ബിയോണ്ടേഴ്സ് എന്നത് സാധാരണക്കാരല്ലെന്നും എൻഡിയർ സെലസ്റ്റിയൽ റേസിനെ തീർത്തു കളഞ്ഞ അവർ കോസ്മിക് ബീങ്സ് ആയിട്ടുള്ള ഇൻഫിനിറ്റി, ഇറ്റേണിറ്റി, മാസ്റ്റേഴ്സ് ഓഫ് കെയോസ് എന്നിവരോടൊപ്പം തന്നെ ഒരേ സമയം 3 മൾട്ടിപ്പിൾ റിയാലിറ്റിയിൽ നിന്നും 3 ബിയോണ്ടേഴ്സ് ഒന്നിച്ചു ചേർന്ന് മൾട്ടിവേഴ്സിന്റെ തന്നെ അൾട്ടിമേറ്റ് പ്രൊട്ടക്ടർ ആയ ഡ്രീമിംഗ് ട്രൈബ്യൂണലിനെ വരെ ഡിഫീറ്റ് ചെയ്ത് തീർത്ത് കളഞ്ഞു എന്ന് തിരിച്ചറിയുന്ന ക്യാപ്റ്റൻ അമേരിക്കയും മറ്റുള്ള അവഞ്ചേഴ്സും അവരെ നേരിടുവാനായി ഒരു മൾട്ടിവേഴ്സിൽ അവഞ്ചേഴ്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ഹൈപ്പീരിയൻ, ഗോഡ് ഓഫ് തണ്ടർ തോർ, സ്റ്റാർ ബ്രാൻഡ്, നൈറ്റ് മാസ്ക്, എക്സ് നിഹിലോ തുടങ്ങിയിട്ടുള്ള കോസ്മിക് ലെവൽ പവർഫുൾ ബീങ്സിനെ തന്നെയാണ് ഈ ഒരു ടീമിലേക്കായി റിക്രൂട്ട് ചെയ്തത്. പിന്നീട് ഇവരെ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരുപാട് മിഷൻസ് പൂർത്തീകരിക്കുന്ന ടീം ബ്ലാക്ക് പ്രീസ്റ്റുമായി ഫൈറ്റ് ചെയ്ത് അവരുടെ ലീഡറായ ഡോക്ടർ സ്ട്രേഞ്ചിനെ കണ്ടെത്തി ബിയോണ്ടേഴ്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ തിരിച്ചറിയുകയും അവരുമായി അവസാന യുദ്ധത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു 3 ബിയോണ്ടേഴ്സുമായി നടന്നിട്ടുണ്ടായിരുന്ന ഫൈറ്റിൽ അവരെ മൾട്ടിവേഴ്സിൽ അവഞ്ചേഴ്സ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും അവസാനമായി ഈ ഒരു ടീമിൽ നിന്ന് അവശേഷിച്ചത് തോറും ഹൈപ്പീരിനും മാത്രമാണ്. എന്നാൽ അവരെ പിന്നെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൾട്ടിവേഴ്സിൽ പുതിയൊരു റിഫ്റ്റ് ഓപ്പൺ ആകുകയും അതിലൂടെ ആയിരക്കണക്കിന് മറ്റ് ബിയോണ്ടേഴ്സ് കടന്നു വരികയും തുടർന്ന് ഹൈപ്പീരിനും തോറും ചേർന്നുകൊണ്ട് തങ്ങളുടെ അവസാനമാണിതെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായി സ്വയം യുദ്ധത്തിലിറങ്ങി വീര്യമൃത്യു പ്രാപിക്കുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈമിൽ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെ സമീപിക്കുന്ന ഡോക്ടർ ഡൂം മോളിക്കുലർമാരുടെ സഹായത്തോടുകൂടി എൻഡിയർ ബിയോണ്ടേഴ്സിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാമെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുകയും തുടർന്ന് അവർ 3 ചേർന്നുകൊണ്ട് ബിയോണ്ടേഴ്സിനെ എതിർക്കുവാനായി മൾട്ടിവേഴ്സിന്റെ മറ്റൊരറ്റത്തേക്ക് പോകുന്നതായി കാണിക്കുന്നതോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ 0 നിങ്ങൾക്ക് ഒരു അൺകംപ്ലീറ്റ് ഫീൽ തന്നെയായിരിക്കും നൽകിയിട്ടുണ്ടാവുക. കാരണം ഇതിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കോമിക് സീരീസിലൂടെ നമ്മൾ പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേർക്കുക. ഉടൻ തന്നെ ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉടനടി തന്നെ ഇഷ്യൂ 1 കാണാം. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.